അൽഹംദുലില്ലാ. പ്രിയമുള്ള വിശ്വാസികളെ, ചാലിയ മൈതാനിൽ വെച്ച് AAP വിഭാഗം ഈ സെപ്റ്റംബർ 30 നടത്തിയ ഒരു മുഖാമുഖം നിങ്ങൾ കേട്ടിരിക്കും. വിഷയം നബിദിനാഘോഷമായിരുന്നു അല്ലെ. അവിടെ ഒരു സമസ്തയിലുള്ള ഒരു സുഹൃത്ത് വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കതയോടെ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുക. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കൂ. സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വ്യക്തമാണ്, ഈ ചോദ്യം. അതിനുള്ള ഒരു മറുപടിയും നിങ്ങൾ ഒന്ന് കേട്ടു നോക്കണം. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഞാൻ ഒരു സുന്നി ആശയത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇന്നും എന്റെ മഹല്ല് സുന്നിയാണ്. ശിയാങ്കണ്ടം മസ്ജിദ് സുന്നിയ മഹല്ലിലാണ് എന്റെ, ഞാനും എന്റെ മക്കളും എല്ലാം, എന്റെ കുടുംബം മുഴുവനും. പക്ഷെ ഇന്ന് ഇപ്പം ആമുഖമായി സംസാരിച്ച ആ സംസാരത്തിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചോദ്യത്തിന് ഉസ്താദ് തന്നെ ഒരു തരം മറുപടി പറഞ്ഞു എന്ന് ഉദ്ദേശിക്കാം. ഞാൻ ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അതല്ലെങ്കിൽ പിൻകാലത്ത് സ്വർഗത്തിലേക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത 10 സഹാബത്ത്, ഈ 10 സഹാബത്ത് നബിദിനാഘോഷം മദീന തെരുവിലൂടെയോ അതല്ല മക്കത്തോ അല്ലെങ്കിൽ അറേബ്യൻ നാടിൽ എവിടെങ്കിലും ഈ 10 സഹാബത്ത് നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് എന്റെ ചോദ്യം. ഒന്ന്. രണ്ടാമത് എനിക്ക് സംശയമുള്ള കുത്തിബിയത്തിനെ പറ്റിയാണ്. ഇത് കഴിയുമ്പോൾ ഞാൻ കുത്തിബിയത്തിനെ പറ്റിയും കൂടി ഉസ്താദ് മറുപടി പറഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമായി എന്ന്, കാരണം സംശയങ്ങൾ തീരണല്ലോ. കാരണം സുന്നി ആശയത്തിൽ ഈ ഇസ്കാലാണ് ഫുള്ളായിട്ട്. കാരണം പല ആളുകളും എന്നെ പോലെ, ഒരു 80% ആളുകളും എന്നെ പോലെ ഉള്ളവരാണ്, ഇസ്കാലാണ്. ഇന്ന് പഠിക്കാനും അറിവ് നേടാനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം ഈ ഇസ്ലാമിൽ എന്താണോ തെളിവ്, ആ തെളിവ് ഉസ്താദ് ദയവ് ചെയ്ത് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ കേട്ടല്ലോ സഹോദരങ്ങൾ, എന്തായിരുന്നു ചോദ്യം? അള്ളാഹുവിന്റെ റസൂലോ അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത 10 സഹാബത്ത് ഇവരാരെങ്കിലും നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഇതായിരുന്നു ചോദ്യം. അദ്ദേഹം അതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് ഒരു കാര്യം, 80% ആളുകൾ ഇഷ്കാലിലാണ്. അൽഹംദുലില്ലാ, ആളുകൾ ദീൻ പഠിക്കുന്നുണ്ട്. അതാണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. ആളുകൾ പഠിക്കാൻ, അന്വേഷിക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ദീൻ പഠിക്കാൻ ഒരുപാട് സംവിധാനമുണ്ട്. പീസ് റേഡിയോ പോലെയുള്ള പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും വളരെ വ്യക്തമായി അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ദീൻ പഠിക്കുന്നുണ്ട്, അതിലൂടെ തന്നെ സത്യം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് 80% ആളുകൾ പഠനത്തിലാണ് എന്ന അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. എന്തുമാവട്ടെ, അതിന്റെ ഒരു മറുപടി നമുക്ക് കേൾക്കാം. നല്ല ചോദ്യമാണ്, നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട മറുപടിയും ആണ്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, ചോദ്യകർത്താവ് വളരെ ശ്രദ്ധിക്കണം, ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ, അതല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധമോ സുന്നത്തോ ആവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താലേ ആവൂ, അതല്ലെങ്കിൽ സ്വഹാബാക്കൾ ചെയ്താലേ ആവൂ എന്നില്ല. മുഹറം 9 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അത് വഹാബികളും നേരത്തെ അംഗീകരിച്ചിരുന്നു. ഇപ്പൊ 12 ശേഷം ഏതൊക്കെ വിഭാഗം അംഗീകരിക്കുന്നു നമുക്കറിയില്ല. അപ്പൊ പുതിയ അപ്ഡേഷൻ വരണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഒറ്റടിക്ക് നമുക്ക് പറയാൻ വയ്യ. എന്നാലും അവരെ പഴയ വഹാബികളൊക്കെ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുഹറം 9 നോമ്പ് നോറ്റത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഏതെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ? ഇല്ല. എന്നാലോ അങ്ങനെ സുന്നത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ, അതല്ലെങ്കിൽ സുന്നത്താവാൻ റസൂലുള്ള ചെയ്യണമെന്നില്ല. ഉസ്താദിന്റെ മറുപടി നിങ്ങൾ കേട്ടല്ലോ. ഈ ഉസ്താദിന്റെ മറുപടിയിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, നബി തങ്ങളും സ്വഹാബത്തും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം തന്നെ സമ്മതിച്ചു. അദ്ദേഹം അതിന് കൊടുക്കുന്ന തെളിവ് അവിടെ ഇരിക്കട്ടെ. അതായത് മൊഹറം 9 നബി തങ്ങൾ നോമ്പ് നോക്കിയിട്ടില്ലല്ലോ, അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. 10 സ്വഹാബത്ത് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത സ്വഹാബത്തും അല്ലാത്തവരും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ഇദ്ദേഹം സമ്മതിക്കുന്നു. എന്നാൽ അവർ ചെയ്യണമെന്നില്ല. ഏതുപോലെ മുഹറം 9 നബി തങ്ങൾ നോമ്പ് നോക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ജന്മദിനവും ആഘോഷിക്കാം എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹദീസ് മുബര് ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ ഉസ്താദിനോട്, നമ്മുടെ മുസ്ലിയാരോട് പറയാനുള്ളത്, അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട് മുഹറം 9 നോമ്പ് നോക്കാൻ. അള്ളാഹിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ലൈ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്നത്താസിയ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 നോമ്പ് നോക്കും. അതെന്തിനു വേണ്ടിയായിരുന്നു? യഹൂദികൾക്ക് എതിരാകാൻ വേണ്ടി അല്ലെ. അപ്പൊ നബി തങ്ങളുടെ കൽപ്പനയുണ്ട്, സമ്മതമുണ്ട്. നബി തങ്ങളുടെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഇവിടെ വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. ഇനി അതും പോരെ, ആ തെളിവ് പോരെ. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ഖാലിഫുൽ യഹൂദ്, യഹൂദികൾക്ക് നിങ്ങൾ എതിരാകണം. സൂമു യൗമ ഖബ്റഹു യൗമ ബഅദ, ഒന്നെങ്കിൽ പിന്നെ മുഹറം
പതിനൊന്നിനോ ഒമ്പതിനോ നോമ്പ് നോക്കി അവർക്ക് നിങ്ങൾ എതിരാകണം. അവർ മുഹറം പത്തിന് നോമ്പ് നോക്കുന്നവരാണ്. അവർക്ക് എതിരാകണം എന്റെ ഉമ്മത്ത് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃങ്ങൾ ഇവിടെ പറയുന്നത്. മുഹറം ഒമ്പത് നോമ്പ് നോക്കാൻ നമുക്ക് തെളിവുണ്ട്. അവിടെയും യഹൂദികൾക്ക് എതിരാകാൻ വേണ്ടിയാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃങ്ങൾ പഠിപ്പിച്ചത്. എന്നാൽ നിങ്ങൾ നബി ദിനാഘോഷം എന്ന ബിദഅത്ത് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികളോട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അല്ലെ. ഇവിടെ നോക്കൂ, ഡിസംബർ വരുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. നിങ്ങൾ റബീഉൽ വരുമ്പോൾ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അവർ ഈസാ നബിയുടെ ജന്മദിനാഘോഷം, നിങ്ങൾ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം. ഇത് ജൂതനസാറാക്കളുടെ ആചാരമാണ്, നിങ്ങൾ കടമെടുത്തത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു, മറ്റുള്ളവർ പിന്നെ ആചാരമായി നിങ്ങൾ സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽ പെട്ടവരാണ് എന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി നോക്കൂ, ഇതേ മുഖാമുഖത്തിൽ ഇതേ ഉസ്താദ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് നമുക്ക് ആദ്യം കേൾക്കാം. ആ ഖുർആനിൽ തന്നെ വ്യക്തമായ തെളിവുണ്ട്, നബിദിന ആഘോഷം നടത്താൻ, നബിദിനത്തിൽ ആഘോഷിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത് കാണിക്കണം എന്നില്ല. ഖുർആൻ വ്യക്തമായി പറഞ്ഞാൽ അത് തന്നെ തെളിവാണ്. കേട്ടല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞത്, ഖുർആനിൽ തന്നെ നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ട്. അതോടൊപ്പം ചേർത്ത് അദ്ദേഹം പറയാണ് നബി തങ്ങളും ചെയ്യണമെന്നില്ല. ഖുർആനിൽ ആയത്തുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാതിരിക്കും ഉസ്താദേ? നിങ്ങൾക്ക് അത്ര ബുദ്ധിയില്ലേ? ഇത് പരസ്യമായി നിങ്ങൾ പറഞ്ഞ വാക്കല്ലേ? ഒരു ഭാഗത്ത് നിങ്ങൾ പറയുന്നു പിന്നെ ഖുർആനിൽ ആയത്തുണ്ട്, അതേ തൊട്ട അടുത്ത വാചകം പറയുന്നു അള്ളാഹിന്റെ റസൂൽ ചെയ്യണമെന്നില്ല. ഖുർആനിൽ ആയത്തുണ്ടെങ്കിൽ നബി തങ്ങൾ ചെയ്യാതിരിക്കോ? അള്ളാഹിന്റെ റസൂൽ എന്ത് സമസ്തക്കാരാണോ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു ആയത്തിൽ അമൽ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ ഒരു വിശ്വാസിക്ക്? അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ സുന്നത്തിലേക്ക് മടങ്ങുക, ബിദഅത്തിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മതം പൂർത്തീകരിച്ചു കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളൈതു ലക്കും ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം മതം പൂർത്തീകരിച്ചു, ഇസ്ലാം നിങ്ങൾക്ക് ഏറ്റവും വലിയ നിഅമത്തായി അള്ളാഹു സമ്മാനിച്ചു എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് പ്രവാചകർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, മൻ അഹ്ദസ ഫീ അംറിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും മതത്തിലേക്ക് പുതുതായി കടത്തിക്കൂട്ടിയാൽ അത് തള്ളിക്കളയണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു അമൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളണമെന്നാണ് പ്രവാചകരുടെ കൽപ്പന. മൊബൈൽ വന്നതുപോലെ, വാച്ച് വന്നതുപോലെ, കമ്പ്യൂട്ടർ വന്നതുപോലെ വന്നതല്ല ഈ നബിദിനാഘോഷം. അതുപോലെ തന്നെ മൗലൂദ് ആഘോഷം, അതുപോലെ റബീഉൽ മാസത്തിൽ നടത്തുന്ന ഈ മൗലൂദും, അതുപോലെ റാതീബും ഹദ്ദാദും ഉറൂസും, ഇതൊക്കെ മൊബൈലും വാച്ചും വന്നതുപോലെ വന്നതല്ല. ഇതൊക്കെ ഉപയോഗിക്കാത്ത ആളുകൾ, മൊബൈൽ ഉപയോഗിച്ചില്ല എങ്കിൽ നബി വിരോധി എന്നാരെങ്കിലും പറയാറുണ്ടോ? സുന്നത്തിന് എതിരാണെന്ന് പറയാറുണ്ടോ? ആരെങ്കിലും പറയാറുണ്ട് സഹോദരങ്ങളെ? എന്നാൽ ജന്മദിനം ആഘോഷിക്കാത്തവന് ഇവരെന്താണ് പറയാറുള്ളത്? നബിയുടെ വിരോധി അല്ലെ, പുത്തൻവാദി. മൊബൈൽ ഉപയോഗിക്കാത്തവൻ പുത്തൻവാദി എന്ന് പറയാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നല്ല. ഇത് മുസ്ലിയാക്കൾ പാമരന്മാരായ പാവപ്പെട്ട ആളുകളെ ഇവിടെ പിന്നെ വസ്വാസിലാക്കി ഈ വിദഗ്ധ പിന്നെ ഭാഷാപരമായ വിദഗ്ധത്തും അതുപോലെ മതത്തിലുള്ള വിദഗ്ധത്തും തമ്മിൽ ചേർത്ത് പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണ്. ഇതൊന്നും വിദഗ്ധ എന്ന് നമുക്ക് പറയാം, പക്ഷെ ഭാഷാപരമായി ഇത് ദീനിലാരും ആരെങ്കിലും പുതുതായി കടത്തിക്കൂട്ടിയ ഒന്നല്ല. മറിച്ച് നബിദിനാഘോഷം എന്നുള്ളത് ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുണ്ട് എന്ന് ഇവർ എഴുതിയിട്ടുണ്ട്. അതിലുപരി നബിയും സഹാബത്തും അത് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പുണ്യമുണ്ടെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം 48 വർഷം കാലം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചല്ലോ. ഒരു നബിദിനാഘോഷം നടത്തിയോ? ഒരു കാലൊക്കെ കഷ്ണമെങ്കിലും അതിന്റെ പേരിൽ കൊടുത്തോ? എങ്കിൽ നമുക്ക് ഇന്ന് എത്ര വലിയ പിന്നെ ഭക്ഷണം വേണമെങ്കിൽ ഒരുക്കി കൊടുക്കാം, പക്ഷെ അവരാരും അത് ചെയ്തിട്ടില്ല. അവർക്ക് എന്തേ അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? അള്ളാഹിന്റെ റസൂൽ അത് എതിർത്ത കാര്യമായിരുന്നു. അത് ജൂത നസാറാക്കളുടെ ആചാരമാണെന്നാണ് പ്രവാചകർ പഠിപ്പിച്ചത്. അതുകൊണ്ട് യഥാർത്ഥ സുന്നത്തിലേക്ക് മടങ്ങുക, ഇസ്ലാമിനെ പഠിക്കുക. ആദ്യം ചോദ്യം ചോദിച്ച ആ സഹോദരനോട് പ്രത്യേകിച്ച് ഒരു വസീയത്ത് പറയാനുള്ളത്, യഥാർത്ഥ ദീൻ സുന്നത്ത് കൊണ്ടും ഖുർആൻ കൊണ്ടും പഠിച്ചാൽ സത്യത്തിലേക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. رسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد